ഇനി നമുക്ക് കേരളത്തിൽ കാലവർഷം എത്തിയതായുള്ള ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട് കാണാം. ഒടുവിൽ സംസ്ഥാനത്ത് മൺസൂൺ എത്തി എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗികമായി അറിയിപ്പ് വന്നിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കേന്ദ്രങ്ങളിൽ മൺസൂൺ കാറ്റ് എത്തിയിരിക്കുന്നു. മൺസൂണിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരാനാണ് തന്നെയാണ് സാധ്യത. മൺസൂൺ ഏറ്റവും കൂടുതൽ ഇന്ന് ബാധിക്കാൻ സാധ്യതയുള്ളത് കോഴിക്കോടിനെ ആകാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് അതിനാൽ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്തായാലും മറ്റ് നാല് ജില്ലകളിൽ, അതായത് ഇന്ന് മഴ കുറയാൻ സാധ്യതയുള്ള ജില്ലകൾ തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളാണ്. ഈ ജില്ലകളിൽ സാധാരണ ലഭിക്കുന്ന മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറം ഒരു ശക്തമായ മഴയിലേക്കോ അതിശക്തമായ മഴയിലേക്കോ പോകാൻ സാധ്യതയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇനി 4 മണിയോടുകൂടി പുതിയ അലർട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അതുവരെ ഈ അലർട്ടാണ് നിലനിൽക്കുന്നത്. മൺസൂൺ എത്തിയ ആദ്യ ദിവസം തന്നെ അത് ശക്തമാകുന്നു എന്നുള്ള കാഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരമൊരു അലർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള പ്രഖ്യാപന പ്രകാരമാണെങ്കിൽ ജൂൺ 4 കേരളത്തിലേക്ക് മൺസൂൺ ഔദ്യോഗികമായി എത്തുമെന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയത്. അത് 4 ദിവസം പിന്നിലോട്ടോ 4 ദിവസം മുന്നിലോട്ടോ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു എറർ ഫാക്ടറും പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 4 തന്നെ ഒരുപക്ഷെ മൺസൂൺ എത്തിയേനെ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം അറബിക്കടലിൽ അനുകൂലമായി വന്നതാണ്. എന്നാൽ അപ്പോഴാണ് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും അത് പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തത്. എന്തായാലും ആ ന്യൂനമർദ്ദം കേരളത്തിലേക്ക് ലഭിക്കേണ്ട മൺസൂൺ കാറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. കാറ്റ് കൂടുതൽ വടക്കോട്ട് സഞ്ചരിക്കാൻ ആരംഭിച്ചു. നേരത്തെ തന്നെ കാർമേഘമെല്ലാം ഈ അറബിക്കടലിൽ സജ്ജമായിരുന്നു. പക്ഷേ ആ കാർമേഘങ്ങൾ കരയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ശക്തമായ കാറ്റ് ലഭിച്ചില്ല. ഈ കാറ്റിനെ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം സ്വാധീനിക്കുകയും അത് ന്യൂനമർദ്ദം പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ഇതിപ്പോൾ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കൂടുതൽ വടക്ക് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചതോടുകൂടിയാണ് മൺസൂൺ കാറ്റിനെ സ്വാധീനിച്ചിരുന്ന ആ ഒരു സ്വാധീന വലയം അത് ഇല്ലാതായത്. അതോടുകൂടിയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കൂടുതൽ കാറ്റ് കേരളത്തിലേക്ക് ലഭിച്ചു തുടങ്ങുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തുടർച്ചയായ ദിവസവും ഈ മൺസൂൺ കാറ്റ് ലഭിച്ചു തുടങ്ങിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ മൺസൂൺ കാറ്റ് കൃത്യമായി ലഭിച്ചു എന്നുള്ള ഒരു കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നത്. നേരത്തെയുള്ള മുന്നറിയിപ്പ് പ്രകാരമായിരുന്നുവെങ്കിൽ മൺസൂൺ എത്തിയ ആദ്യ ആഴ്ചകളിൽ മൺസൂൺ കൂടുതൽ ശക്തമാകാൻ സാധ്യത കുറവായിരുന്നു എന്നാണ്. പക്ഷേ നിലവിൽ മൺസൂൺ കാറ്റിൻ്റെ കുറച്ച് വലിയ രീതിയിൽ ശക്തമായിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം കുറയുന്നതിനനുസരിച്ച് കൂടുതൽ കാറ്റ് ശക്തമായി കേരളത്തിലേക്ക് ലഭിച്ചു തുടങ്ങും. നേരത്തെ തന്നെ അറബിക്കടലിൽ കാർമേഘങ്ങളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാർമേഘങ്ങൾ കൂടുതൽ ശക്തമായ കാറ്റ് ലഭിക്കുന്നതിനനുസരിച്ച് കരയിലേക്ക് പ്രവേശിക്കും. സ്വാഭാവികമായി അത് മഴയായി മാറുകയും ചെയ്യും. എന്തായാലും നിലവിൽ മൺസൂൺ അനുകൂലമായ ഘടകങ്ങളെല്ലാം വന്നിരിക്കുന്നു. കാറ്റ് അനുകൂലമായിരിക്കുന്നു, കാർമേഘങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. മഴ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ സംസ്ഥാന വ്യാപകമായി തന്നെ ലഭിച്ചു തുടങ്ങിയിരുന്നു. ഇന്നലെ ഉച്ച മുതൽ മഴ ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് വീണ്ടും മഴ ചെറുതായി കുറഞ്ഞത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വൈകിട്ടോടുകൂടി വീണ്ടും സമാനമായ രീതിയിൽ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മൺസൂൺ എത്തി തൊട്ടു പിന്നാലെ തന്നെ ഓറഞ്ച് അലർട്ടിൻ്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കോഴിക്കോട് പ്രത്യേക ശ്രദ്ധ വേണം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കടലിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് അറബിക്കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ഒരുപക്ഷെ ഒരു പ്രത്യേക സമയങ്ങളിൽ തിരയുടെ ശക്തി വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും 2 മീറ്ററിന് മുകളിലേക്ക് തിര ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. കൂടാതെ തീരപ്രദേശങ്ങളിലും സമാനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ 1.4 മീറ്റർ വരെ ഉയരത്തിൽ തിര ഉയർന്ന് തീരപ്രദേശങ്ങളിൽ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. എന്തായാലും ഈ മുന്നറിയിപ്പുകളും മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും പ്രത്യേകം പാലിക്കേണ്ടതുണ്ട്. മൺസൂൺ കാറ്റ് കൂടുതൽ ശക്തമായി ലഭിക്കുന്നതോടെ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. അതിനനുസരിച്ച് മൺസൂൺ ശക്തിപ്പെട്ടു എന്ന് പറയാനും കഴിയും. എന്തായാലും നിലവിൽ മൺസൂൺ കോഴിക്കോട് ഭാഗങ്ങളിൽ മാത്രമേ ശക്തമായിട്ടുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ, അതായത് യെല്ലോ അലേർട്ട് മാത്രമാണ്. അതായത് സാധാരണ നേരത്തെ വേനൽക്കാലത്തെല്ലാം ലഭിച്ചതിന് സമാനമായി യെല്ലോ അലേർട്ട്, ഏകദേശം 65 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെയുള്ള മഴ 24 മണിക്കൂറിൽ ലഭിക്കാവുന്ന അലേർട്ടാണ് യെല്ലോ അലേർട്ട്. ഓറഞ്ച് അലേർട്ട് വരുമ്പോൾ
വരുമ്പോൾ അത് കൂടുതൽ മാറും, കൂടുതൽ മഴ ആ പ്രദേശങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മറ്റ് 9 ജില്ലകളിലും മഴ ഇന്ന് ലഭിക്കും, പക്ഷേ അത് യെല്ലോ അലർട്ടിന് സമാനമായ മഴയായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത്.